ഹായ് ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എടാ, ആദ്യ ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു റെക്കമെൻഡേഷൻ മാത്രമേ ഉള്ളൂ, ഒരു 1.5 ലൊക്കെ ഇട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ഞാൻ പെല്ലെയാ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കേട്ടിരിക്കാനുള്ള ക്ഷമയുള്ളവർക്ക് അങ്ങനെ കേൾക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കേ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്ന, ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. അത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതായ കാര്യമാണ്. ഇനി എന്താ, കായലുകൾ, അഴിമുഖങ്ങൾ, ഇത് കാണപ്പെടുന്നതും പടിഞ്ഞാറൻ തീരസമതലങ്ങളിലാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ശരി. അപ്പൊ തെറ്റേതൊക്കെയാ? ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാ, താരതമ്യേന വീതി കൂടുതലും കിഴക്കൻ തീരസമതലത്തിനാ. അപ്പൊ രണ്ടും നാലുമാണ് ഇവിടുത്തെ എന്ത് തെറ്റായത്. ഓക്കെ ആണോ? ശരിയല്ലാത്തത്. അപ്പോ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഏതുള്ളത്? പടിഞ്ഞാറൻ തീരസമതലം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലം. താരതമ്യേന വീതി കൂടിയത് കിഴക്കൻ തീരസമതലം. നോക്കട, ആൻഡമാൻ നിക്കോബാറുമായി ബന്ധപ്പെട്ടതായ ഒരു ചോദ്യമാണ്. അറബിക്കടലിലാണ് ഈ പറയുന്ന ദ്വീപസമൂഹം കാണപ്പെടുന്നത്. ശരിയാണോ? അത് തെറ്റാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് ആൻഡമാൻ. ശരിയാണോ? അത് ശരിയാ. ഓക്കെ ആണോ? ഇനി എന്താ പറയാ, പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. അത് ശരിയാണോ? അതും ശരിയാ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. അത് തെറ്റാ കേട്ടോ. അപ്പോ രണ്ടേ രണ്ട് പ്രസ്താവനകൾ ഇവിടെ ശരിയുള്ളൂ. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. ഇത് രണ്ടും ശരിയാ, ബാക്കിയുള്ളത് തെറ്റാ. നോക്കെ, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം, ആ രണ്ട് പേരുകൾ അങ്ങ് പഠിച്ചാൽ മതി. പാരാദ്വീപ്, ഹാൽഡിയ. പാരാദ്വീപ്, അതുപോലെ ഹാൽഡിയ, ഈ പറയുന്ന രണ്ട് തുറമുഖങ്ങളും കിഴക്കൻ തീരത്താണ്. എവിടാ ഉള്ള? പാരാദ്വീപും ഹാൽഡിയയും കിഴക്ക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എടാ, തുംഗഭദ്ര എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാ? കൃഷ്ണ നദിയുടെ പോഷക നദിയാ. ഇനി നോക്കി അടുത്തത്, വാഴച്ചാല് തൃശൂർ ജില്ലയിലാണോ? അതെ, വാഴച്ചാല് തൃശൂർ ജില്ലയിലാ. പാലരുവി കൊല്ലം ജില്ലയിലാണ്. തുഷാരഗിരി കോഴിക്കോടാണ്. ഓക്കെ ആണോ? നമുക്ക് അത് മാത്രം കിട്ടിയാൽ മതി. വാഴച്ചാല് തൃശൂർ ജില്ലയിലാണ്, പാലരുവി കൊല്ലം ജില്ലയിലാണ്, തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കേ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്, നോക്കേടാ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ശരിയാ. വേമ്പനാട് കായലിൽ പതിക്കുന്നു പമ്പ. ശരിയാ. ആ പറയുന്ന പമ്പയുടെ പോഷക നദിയാണ് കക്കി കല്ലാറ്. ശരിയാ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ കൂടി ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. വളരെ വളരെ ശരിയാ. ഒന്നുകൂടെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആര്? പെരിയാറ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പ. ആ പമ്പയുടെ പോഷക നദിയാണ് കക്കി കല്ലാറ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന നദികളിൽ ഒന്നാണ് ആര്? ഭാരതപ്പുഴ. അതെല്ലാം ശരിയാ. കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാ പറയുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഇരവികുളമാണോ? അത് തെറ്റാ. പക്ഷേ ഇതേ ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് ശരിയാ. അപ്പൊ ഏതൊക്കെയാ ശരി? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലന്റ് വാലി, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമായിട്ടുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതായ ചോദ്യങ്ങൾ പറയുക. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാ പറയുക. തെറ്റ് എന്ന് പറയുന്നത് 2, 4, ഇത് രണ്ടുമാണ് തെറ്റ്. അപ്പൊ നമുക്ക് ശരി മാത്രം പഠിക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം സഹായിച്ചത് കാനഡ. അടുത്തത് ഏതാ വരിക? മൂന്നാമത്തെ പോയിന്റ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അടുത്ത നോക്കേടാ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്.
ഓക്കെ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ചോദിക്കുന്നു. ശരിയല്ലാത്തത് ഒന്നാമത്തെ പോയിന്റ് മാത്രമാണ്. നമുക്ക് എന്ത് വേണം? ശരിയായ മൂന്നെണ്ണം പഠിക്കാം. എടാ, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഒന്നുകൂടെ, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മലനാട്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാൽ, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരളത്തിൽ നിന്നുള്ള അത്ലറ്റുകളായിട്ടുള്ളവർ ആരൊക്കെയെന്നാ? ആരൊക്കെയാ? ഒന്ന്, ഒന്ന്, രണ്ട്, നാല്. ആ പേരുകൾ നോക്കിയാൽ കെ ടി ഇർഫാൻ, കേരളം മലയാളിയ, കെ ടി ഇർഫാൻ, സിനി ജോസ്, ആരാ ഉള്ളേ? സിനി ജോസ്. അടുത്തത് ആരാ ഉള്ളേ? അഞ്ജു ബോബി ജോർജ്. ആരാ ഉള്ളെ? അഞ്ജു ബോബി ജോർജ്. അപ്പൊ കെ ടി ഇർഫാൻ, സിനി ജോസ്, അടുത്ത ആരാ ഉള്ളെ? അഞ്ജു ബോബി ജോർജ്. ഇത് കേരളത്തിൽ നിന്നുള്ള അത്ലറ്റുകളാണ്. കെ ടി ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് കേരളത്തിൽ നിന്നുള്ള അത്ലറ്റുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലകളുമായി യോജിക്കാത്ത പ്രസ്താവന. ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്, രണ്ടും മൂന്നും തെറ്റാ. നമുക്കപ്പോ എന്ത് പഠിക്കാം? ശരിയായത് പഠിക്കാം. മത്സ്യ ഫെഡ് ആരംഭിച്ച വർഷം 1984. ഓക്കെ ആണോ? മത്സ്യ ഫെഡ് ആരംഭിച്ച വർഷം 1984. അടുത്ത പോയിന്റ് ഏതാ? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അടുത്ത ചോദ്യം നോക്കേടാ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ ആണെങ്കിൽ താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാ? പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ല ഏതാ? പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ല ഏതാ? പത്തനംതിട്ട. എടാ, ദാ ഇത് നോക്കേ. ദേശീയ ജലപാത യുമായി ബന്ധപ്പെട്ട ചോദ്യം. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത, ജലപാത നമ്പർ 3. കേരളത്തിലൂടെ കടന്നുപോകുന്ന ജലപാതയാണ് ജലപാത നമ്പർ 3. അടുത്ത ചോദ്യം നോക്കേടാ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അപ്പൊ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ദിവസം വേണം 2023 ഓഗസ്റ്റ് 23. അപ്പൊ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ. അടുത്ത ചോദ്യം നോക്കേ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക്. അടുത്ത നോക്കേ. അന്താരാഷ്ട്ര ഏകദിനത്തിൽ ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം നോക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതൊക്കെ? എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയെ എല്ലാം പഠിച്ചു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏതൊക്കെയാ വരിക? വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാ. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാ. വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ. നോക്കേടാ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാറ് തയ്യാറാക്കിയത് ആരൊക്കെ? ലയന കരാറ് തയ്യാറാക്കിയത് ആരൊക്കെ? സർദാർ പട്ടേലും വി പി മേനോനും കൂടെ ചേർന്നിട്ടാ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാറുകൾ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ, വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാറുകൾ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ, വി പി മേനോൻ. അടുത്ത ചോദ്യം നോക്കിയാൽ, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല് ഒരു ഖാരിഫ് വിളയാ. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് നെല്ല്. നെല്ല് എന്ന് പറയുന്നത് ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ്. നെല്ല് ഖാരിഫ് വിള, നെല്ല് ഖാരിഫ് വിള. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരുവാണ് അറബിക്ക.
ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരുവാണ് ഏത്? അറബിക്ക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരുവാണ് ഏത്? അറബിക്ക. ISRO സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായ വർഷം 69. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഇത്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. അടുത്ത ചോദ്യം നോക്കേ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 107. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടുന്ന ആകെ മെഡലുകളുടെ എണ്ണം 107. അടുത്ത ചോദ്യം നോക്കേ. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. അടുത്ത ചോദ്യം നോക്കേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് ചെവിയിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയിൽ. അടുത്ത ചോദ്യം നോക്കേടാ. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 4 ശരിയാ. ഏതാ ഒന്നാമത്തെ നോക്കെ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗ അവസ്ഥ നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗ അവസ്ഥ നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തത. അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കേടാ. നാലാമത്തെ പോയിന്റ്, ബെറി ബെറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ബെറി ബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. ഈ രണ്ട് പ്രസ്താവന പഠിക്കും. ഇവിടെ അത് മാത്രമേ ശരിയുള്ളൂ. അടുത്ത ചോദ്യം നോക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്തത് ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനമാണ് പൊക്കാളി. ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനം പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് PG. കേരളത്തിലെ വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് PG. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? PG. എടാ, ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഉൽപാദകർ. ഓക്കെ. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എല്ലായ്പ്പോഴും ആരായിരിക്കും? ഉൽപാദകർ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കേ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനമാണ് ബാർക്ക്. ഓക്കെ. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർക്ക്. ആരാണ്? ബാർക്ക്. ഇവിടുത്തെ ചോദ്യം നോക്കേ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്? 1, 4 ശരിയാ. നമുക്ക് അത് മാത്രം നോക്കാം. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. വളരെ ശരിയാ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. നാലാമത്തെ നോക്കെ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. താപം SI യൂണിറ്റ് ജൂൾ ആണെങ്കിൽ താപനില SI യൂണിറ്റ് കെൽവിൻ. ഇത് രണ്ടും ശരിയാ. ഓക്കെ. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ശരിയായതിനെ പഠിക്കാം. പവർ വാട്ട്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. ഓക്കെയാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ ഒരു ധാതു താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്ന് കണ്ടെത്താനാണ്. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്ക്ലൈറ്റ്. ബേക്ക്ലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്ക്ലൈറ്റ്. ബേക്ക്ലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിന്റെ ഉദാഹരണം ആരൊക്കെ വരും? PVC, ഇറ്റ് ഈസ് എ തെർമോപ്ലാസ്റ്റിക്, അതൊരു തെർമോപ്ലാസ്റ്റിക്ക. പോളിത്തീൻ, അതൊരു തെർമോപ്ലാസ്റ്റിക്ക. നൈലോൺ, അതും ഒരു തെർമോപ്ലാസ്റ്റിക്ക. പക്ഷെ തെർമോപ്ലാസ്റ്റിക് അല്ല ആര്?
തെർമോപ്ലാസ്റ്റിക് അല്ല ആര്, വെയ്ക്ക് ലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ആരൊക്കെ? രണ്ടും മൂന്നുമാണ് ശരി. ദീർഘദൃഷ്ടി, അതുപോലെ വെള്ളെഴുത്ത്. ദീർഘദൃഷ്ടി, ലോങ് സൈറ്റും അതുപോലെ എന്താണ് വെള്ളെഴുത്ത്, ഈ പറയുന്ന രണ്ടും പരിഹരിക്കാൻ ആര് മതി? കോൺവെക്സ് ലെൻസുകൾ മതി. ദീർഘദൃഷ്ടി അതുപോലെ വെള്ളെഴുത്ത്, ഇത് രണ്ടും പരിഹരിക്കാൻ ആര് മതി? ഈ പറയുന്ന കോൺവെക്സ് ലെൻസുകൾ മതി. അടുത്ത നോക്കേടാ, 2023 സെപ്റ്റിമിയാസ് അവാർഡ്, അവാർഡ് കണ്ട, അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുത്തത് ടൊവിനോ. 38th ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരമാണ് കോയമ്പത്തൂർ. 38th ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരമാണ് അത് കോയമ്പത്തൂർ. അടുത്ത നോക്കിയ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി, അവിടെ ഒന്ന് മാത്രമേ ശരിയുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ, ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ, ഡിഫ്തീരിയ ഉണ്ടാകാൻ കാരണം ബാക്ടീരിയ, അത് മാത്രം പഠിക്കുക. അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകർ, വാഹകർ എന്ന് പറഞ്ഞാൽ വെക്ടർ, വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. ഓക്കെ, ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ക്ഷയം എന്ന് പറയുന്നത് BCG വാക്സിനേഷൻ, ഇവിടെ തന്നിരിക്കുന്നതെല്ലാം വാക്സിനേഷന്റെ കാര്യമാണ്. ക്ഷയവുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ ആണ് ഏത്? BCG. ക്ഷയവുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ ആണ് ഏത്? BCG. ക്ഷയവുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ ആണ് ഏത്? BCG. ക്ഷയവുമായി ബന്ധപ്പെട്ട BCG. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇരുമ്പ്. രക്തത്തിൽ ഉള്ള ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇരുമ്പ്. താഴെ പറയുന്നവൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ ആണ്. അപ്പൊ ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാരൊക്കെ? പ്രമേഹം, പക്ഷാഘാതം, അതായത് ഫാറ്റി ലിവർ, ഇത് മൂന്നും ജീവിതശൈലി രോഗമാണ്. ഏതൊക്കെയാ ജീവിതശൈലി രോഗങ്ങൾ? ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്, പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്, പക്ഷാഘാതം ഒരു ജീവിതശൈലി രോഗമാണ്. അടുത്ത ചോദ്യം നോക്കേ, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനി. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട്? കുഷ്ഠം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട്? കുഷ്ഠം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട്? കുഷ്ഠം. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവിയാണ് എന്ത്? വവ്വാല്. നിപ്പ പകരുന്നത് വവ്വാലിലൂടെ, അങ്ങനെ പറഞ്ഞാൽ മതി. ആതിഥേയ ജീവി, ഹോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുമാറാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുമാറാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് എന്നാണ് കേട്ടോ. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി. ആയുഷിനകത്ത് ആരില്ല? അലോപ്പതി ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഉൾപ്പെടുന്നതാരൊക്കെ? ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി. അവിടെ ആരില്ല? അലോപ്പതി ഇല്ല. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? വിമുക്തി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? വിമുക്തി. അടുത്ത ചോദ്യം നോക്കേ, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്. അടുത്ത ചോദ്യം നോക്കേ, ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പരാതി, എന്താ, പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. അടുത്ത നോക്കേ, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. ഇനിയുള്ളത് മാത്സ് ചോദ്യങ്ങളാണ്. മാത്സ് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റുകളുടെ രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.